ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ ഒരു ഷെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഹോൾ വീഡിയോ ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെക്കാൻ നമുക്കൊരു ഷെൽഫ് അത്യാവശ്യമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോറേജിൽ ഇരുന്നിരുന്ന ഒരു ഷെൽഫ് ഒന്ന് ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രോസസ്സാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മളുടെ ഷെൽഫ്. ഷെൽഫ് റൂമിൽ കിട്ടുന്നുണ്ട്. ഈ കളർ ഒരു സൂചിക്കാത്ത കാരണം ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യാനായിട്ട്, ജസ്റ്റ് മീൻസ് കംപ്ലീറ്റ് പെയിന്റ് ചെയ്യണം, മോശം കഴിച്ചു വെക്കണം. കാരണം ഞാൻ പെയിന്റ് ചെയ്യുമ്പോൾ വൃത്തിയിടാവലുണ്ട്. അപ്പോൾ പെയിന്റ് അടിക്കുന്നതിൻ്റെ മുന്നേ താഴെ എന്തെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് ഈ താഴെ പെയിന്റാവും. അപ്പോൾ വലിയ പേപ്പർ എടുത്തോളുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എന്തായാലും ഓൾറെഡി ഉണ്ടായിരുന്ന പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി വേറെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് മറ്റുള്ള സർഫസിൽ അടിക്കാൻ ഉപയോഗിക്കുന്ന പെയിൻ്റ് അല്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെ അടർന്നു വരാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ എന്തിനെങ്കിലും ആവശ്യത്തിന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ സർഫസിൽ അടിക്കുന്ന പെയിൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇങ്ങനെ പെയിൻ്റ് ചെയ്യുമ്പോൾ മോതിരം എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അഴിച്ചു വെക്കാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ പെയിൻ്റായി ആകെ വൃത്തിയേടാവും. ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയത്, അപ്പോൾ തന്നെ അഴിച്ചു വെച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ പെയിൻ്റ് ചെയ്യുമ്പോൾ ഭയങ്കര മെസ്സി ആവുമെന്ന്? അപ്പോൾ സൈഡിലെ അലമാറിൻ്റെ മുകളിലൊക്കെ പെയിൻ്റായിരുന്നു. അങ്ങനെ തുടക്കുമ്പോൾ തന്നെ പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ പെയിൻ്റ് ചെയ്യുമ്പോൾ. കംപ്ലീറ്റ് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യണം. പെയിൻ്റ് അടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞു കേട്ടോ. നമുക്കിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്, പിറ്റേ ദിവസം തന്നെ ഉണങ്ങിയിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം, കൂടാതെ ലേബലിയും വേണം. അപ്പോൾ ഫസ്റ്റ് റോല് അങ്ങനെ എപ്പോഴൊന്നും യൂസ് വരാത്ത സാധനങ്ങൾ വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഓർഗനൈസേഴ്സ് ഉണ്ട്, അതിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോക്സിലാക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ ലേബൽ ചെയ്ത് വെക്കുന്നതോ നല്ലതാണ്. അതാണ് ഞാനിപ്പോൾ ഫോണിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് വെക്കേണ്ടതെന്നൊക്കെ സോർട്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തിട്ടാണ് ഈ ബോക്സിൽ അറേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ റിബൻസ് പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ വേറെ തന്നെ ഒരു ബാഗിലാക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ബോക്സസ് ഒക്കെ ഏറെക്കുറെ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഷെൽഫിലേക്ക് വെക്കാം. ഇപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക്
സെക്കൻഡ് റോക്ക് കിടക്കാം. സെക്കൻഡ് റോയിൽ ഞാൻ ഈ കോളേജ് സപ്ലൈസ് വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. കോളേജിലേക്ക് ആവശ്യമുള്ള പെൻസ്, ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ മിററിലൊക്കെ എഴുതാൻ യൂസ് ചെയ്യുന്ന മാർക്കറാണ് കേട്ടോ, അതും ഇവിടെ കേട്ടോ. ഈ ക്യൂട്ട് കാർട്ടിൻ്റെ ബ്രദർ റിയാദെന്ന് കൊടുത്തിരുന്നു കേട്ടോ. അപ്പം ഇതും ഞാൻ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് സ്റ്റിക്കി നോട്ട്സും പിന്നെ ഒരു ഗ്ലൂ റോളറും ആണ് വെക്കുന്നത്. പിന്നെ വേറൊരു ഹോൾഡറിൽ ഈ സ്റ്റേപ്ലറ് എറേസറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ സെക്കൻഡ് ഡ്രോയിങ് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ഡ്രോക്ക് പോവാം. അപ്പോൾ ഈ റോളിൽ നമ്മൾ നമ്മളുടെ ആർട്ട് സപ്ലൈസ് ആണ് ഡ്രോ വെക്കുന്നത്. പെയിൻറ്, പിന്നെ ബാക്കി കളേഴ്സ്, ബ്രഷ് പെൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ റോള് വെക്കുന്നത്. നെക്സ്റ്റ് അറേഞ്ച് ചെയ്തത് പഞ്ച് മെഷീൻസ് ആണ് കേട്ടോ. എൻ്റെ ഹാർട്ട് പഞ്ച്, പിന്നെ ഹോൾ പഞ്ച് ചെയ്യുന്നതും കോർണർ പഞ്ചും ഒക്കെ ഈ ഏരിയയിൽ തന്നെ വെക്കുന്നുണ്ട്. ഇനി ഒരു റോ കൂടിയേ ഉള്ളൂ, ബട്ട് ഇത്രയും സാധനങ്ങളുണ്ട്. അവിടെ എന്തായാലും ഫിറ്റ് ആവില്ല എന്ന് ഉറപ്പാണ്. എന്നാലും നമുക്കിത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് റോയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഒരു പേപ്പർ കട്ടർ ഉണ്ട്, പിന്നെ സ്കെച്ച് ബുക്സും ക്യാൻവാസും ഒക്കെ വെച്ചു. അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നടക്കില്ല. ബാക്കിയുള്ളത് ഒരുപാട് ടൈനി സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ അത് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ചെറിയൊരു കൊട്ട എടുത്തിട്ട് അതിലെല്ലാം വെച്ചിട്ട് അത് അവിടെ വെക്കാന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ എംബലിഷ്മെന്റ്സ് പോലത്തെ സാധനങ്ങളൊക്കെ, അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ അതിലാക്കിയിട്ട് അവിടെ വെക്കാന്നാ. അങ്ങനെ അതൊക്കെ വെച്ചു. ഇനി ബാക്കി വരുന്ന വലിയ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ വലിയ കൊട്ടയിലാക്കിയിട്ട് ഷെൽഫിൻ്റെ താഴെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന അധികം ഐറ്റംസ് ഞാൻ ഇതിൽ തന്നെ വെക്കുക ചെയ്തത്. ഇത് ഞാൻ ഫോട്ടോ ഹോപ്പ് സെയിൽ ചെയ്തിരുന്ന സമയത്ത് വാങ്ങിച്ച കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അത് ഈ ഷെൽഫിൻ്റെ സൈഡിലൊരു ബാഗിലാക്കി ജസ്റ്റ് ഹാങ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ ഓർഗനൈസിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ലേബലിങ്ങും ഡെക്കറേറ്റിംഗ് കൂടെ ബാക്കിയുണ്ട്. പിന്നെ ഈ സൈഡിലിരിക്കുന്നത് കുറച്ചൊരു ക്ലട്ടേർഡായി ഇരിക്കുന്നത് പോലെ തോന്നിയപ്പോൾ ജസ്റ്റ് ഒരു അതും ഒരു ബാസ്ക്കറ്റിലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഈ ബാസ്ക്കറ്റിലേക്ക് ജസ്റ്റ് വെച്ചിട്ട് ആ ബാസ്ക്കറ്റ് അവിടെ വെക്കുന്നേ ഉള്ളൂ. ഇനി ഡെക്കറേറ്റിംഗ് പാർട്ട്. ഞാൻ ജസ്റ്റ് ടാസൽസ് ഉണ്ടാക്കി ഹാങ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ടാസൽസ് ഞാൻ അന്ന് പെയിന്റ് ചെയ്ത അന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ബാക്കി ചെയ്യുന്നത് ഞാൻ എങ്ങനെ അതിന്റെ പ്രോസസ്സ് കൂടെ കാണിക്കാം. ഇതുണ്ടാക്കാൻ ജസ്റ്റ് വൂളൻ ത്രെഡും പിന്നെ ചെറിയൊരു കാർഡ്ബോർഡ് പീസും മാത്രം മതി. ആദ്യം ഈ വൂളൻ ത്രെഡ് എടുത്തിട്ട് ആ കാർഡ്ബോർഡിന് ചുറ്റും ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. എത്ര സൈസ്, ഏത് സൈസിലുള്ള ടാസലാണോ വേണ്ടത് ആ സൈസിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. ചുറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഒരു നൂലിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു കെട്ടിട്ട് കൊടുക്കുക. അതായത് ഈ ചുറ്റിച്ചത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടിടുന്നത്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം ആ കാർഡ്ബോർഡിൽ നിന്ന് ആ ചുറ്റിച്ച് വെച്ച ത്രെഡും പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇനി ടാസിൽ ആവണല്ലോ, അപ്പൊ നമ്മള് മുകളില് ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് അതിന്റെ ഹെഡ് വേറെ നിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇനി അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയില് വെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടാസൽ റെഡി ആയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ സൈസിന് നല്ല ഇറെഗുലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ
അതിൻ്റെ താഴെ വെട്ടി കൊടുത്തിട്ട് ഒരേ സൈസാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ടാസൽ റെഡിയായി. ഇതുപോലെ തന്നെ ഇനി നമുക്ക് എത്ര ടാസൽസ് ആണോ ആവശ്യമുള്ളത് അത്രയും ചെയ്യാം, അത്രയും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി ടാസൽസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒറ്റ നൂലിൽ കോർക്കണം. ഞാൻ സൂചി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കോർക്കുന്നത്. ജസ്റ്റ് ഒരു നൂലിൽ ഇങ്ങനെ കോർത്തിടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാനത് ഷെൽഫിൻ്റെ രണ്ടറ്റത്തും ഇങ്ങനെ ജസ്റ്റ് കെട്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എത്ര ഹൈറ്റിലാണോ അത് വേണ്ടതെന്നൊക്കെ നോക്കിയതിന് ശേഷം ജസ്റ്റ് അവിടെ കെട്ടിയിട്ട് കൊടുത്തു, അത്ര ചെയ്യുന്നുള്ളൂ. ഇനി ലേബലിംഗ് പാർട്ടിയുടെ ബാക്കിയുള്ളൂ. ഞാൻ ലേബൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ഈ പേപ്പറാം മിനി പ്രിൻ്ററാണ്. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അത് ഉപയോഗിച്ച് ഞാൻ ലേബിൾസ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഓരോ റാപ്പിൻ്റെ നേരെ എഴുതി ഒട്ടിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ലേബലിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഷെൽഫ് ഫുള്ളി ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. നമ്മളുടെ ഷെൽഫ് ഇങ്ങനെയാണ് ആയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.